സ്വന്തം ചിറകിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞവർ മാത്രമേ ആകാശം കീഴടക്കിയിട്ടുള്ളൂ. ARR സിസ്റ്റേഴ്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്റെ വക പൊട്ടറ്റോ ബോൾസ് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചുതരാം. പറ്റിക്കില്ലല്ലോ, അത് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. അപ്പൊ വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം. പൊട്ടറ്റോ ബോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചുതരാം. രണ്ട് കിഴങ്ങിനെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഉടക്കുക. അതുപോലെ ഇതുപോലെ ഉടച്ചെടുക്കുക. ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് സ്മൂത്തായി കിട്ടണം. അതിന് ഇതുപോലത്തെ ഒരു അരിപ്പെടുക്കുക, എന്നിട്ട് അതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. മുഴുവടുണ്ട് അപ്പം തന്നെ. എന്നിട്ടൊരു സ്പൂൺ എടുത്തിട്ട് ഇത് അതുപോലെ അങ്ങനെ ആക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് അമർത്തി അമർത്തി കൊടുക്കുക. ഇതുപോലത്തെ അരിപ്പ് എല്ലാവരുടെ വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇല്ലാത്തവരെന്ത് ചെയ്യണം വെച്ചാൽ ഓട്ടയില്ല ഇതുണ്ട്, ഓട്ടയില്ല കയ്യിൽ കണ്ടിട്ടില്ലേ, എന്താ ഇനി പറയാ, കണ്ണാപ്പേ, അതിലിതുപോലെ ആക്കിയിട്ട് ഇതുപോലെ പറ്റില്ലേ. ഏത് പ്ലാസ്റ്റിക് അല്ല, എത്ര വിലങ്ങനെ നമ്മള് വില സ്റ്റീലിന്റെ സ്പേസ് ഉണ്ടാവും ഇത്രക്ക്, ഇത്രക്കില്ല എന്നാലും പറ്റും, അങ്ങനെ പറ്റും. അല്ല, ഓരോ സ്പൂണൊക്കെ ഇട്ടിട്ട് ചെയ്യാനേ പറ്റും. ഇത് നന്നായി സ്മൂത്തായാലും അങ്ങനെ കട്ടിയിട്ടാലും കിട്ടും. നല്ല എന്താ ഇനി പറയാ, സ്മൂത്ത് ആയിട്ട് കിട്ടും. സ്മൂത്ത് ആയിട്ടല്ല ഡി എന്നാ പറയാ, മയം കിട്ടും. ഇതിൽ ലേശം അരിപ്പൊടിയൊക്കെ ഇട്ട് കുഴയ്ക്കുമ്പോഴേ നല്ല മയം കിട്ടാനാണ്. ഇതുപോലെ അടിയിൽ ഇങ്ങനെ വന്നിട്ട് വീഴൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ ചരണ്ടി ചരണ്ടിട്ട് അതുപോലെ എല്ലാം അതുപോലെ ആക്കണം കേട്ടോ. എന്നിട്ട് കാണിച്ചുതരാം. ഇതിലേക്ക് ആവശ്യം ഇത് നന്നായി സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ അരിപ്പൊടി, നൂൽപ്പിട്ടിൻ്റെ പൊടിയാണ്. അതുപോലെ 1 സ്പൂൺ കോൺഫ്ലോറിൻ്റെ ഇതല്ലേ, കോൺഫ്ലവർ പൊടി. മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് ഇതാ, വെയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡർ അത് 1/2 സ്പൂൺ ഇടണം. ഇനി ഉപ്പിട്ടിട്ട് മധുരം വേണ്ടവർക്ക് മധുരം ഇടാം. മധുരം ഇട്ടാലും ഒരു ഡിഫറെൻ്റ് ആയിരിക്കും ടേസ്റ്റ്, ഒരു പ്രത്യേക തരം. ഇത് ഉപ്പിട്ടിട്ടായാലും, ഞാൻ ഉപ്പിട്ടിട്ടാണ് കാണിക്കുന്നത്. അതിന് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുക. ഇവിടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതേപോലെ, ഇത് കൈയിട്ടിട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം. ഞാൻ കുഴച്ച് വന്നിട്ട് കാണിച്ചുതരാം. ഇതുപോലെ നല്ല ഉണ്ടോ, ശരിക്കും ചപ്പാത്തി മാവ് മാതിരി ആയില്ലേ, പക്ഷെ ഉണ്ടോ, കുഴിച്ച് പോയാൽ സോഫ്റ്റ് ഉണ്ടോ. അത് സോഫ്റ്റ് കിടക്കണത് ആ കിഴങ്ങിനെ ഇത്ര സ്മൂത്ത് ആയി വരും കേട്ടോ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, ചെറിയ ചെറിയ അതുപോലെ പരത്തി കഴിഞ്ഞു കഴിഞ്ഞതുണ്ടോ, അതുപോലെ നീണ്ടു വരും. എന്നിട്ട് ഇത്ര ദേശം പോകുന്ന ബോളാക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരാം. സിമ്പിളാണ്, കുട്ടികളെ പറ്റിക്കാനുള്ള പലഹാരം. പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ഒഴിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഐറ്റം ഒക്കെ റിഫണ്ട് ആയില്ലേ, നന്നായിട്ടുണ്ട്. അതുപോലെ ചെറിയ ബൗൾ എടുത്തിട്ട്
എണ്ണ ചൂടായ സിമ്മിലിടണോട്ടോ. സിമ്മിലിട്ടിട്ട് അത് വേവിക്കാൻ പാടില്ല, എണ്ണ കുടിക്കൊന്നുമില്ല, പെട്ടെന്ന് കരി. അത് വേവുണ്ട് ഉള്ളു, അരിപ്പൊടി എന്തായാലും ചേർക്കണ്ടല്ലോ നമ്മള്. അപ്പൊ ചെറുതായിട്ടൊന്ന് വേവ് വേണ്ട, അതുപോലെ ഇട്ട് കൊടുക്കുക. സിമ്മില് ഇട്ടിട്ട് തന്നെ വേവിക്കണം. വേവുണ്ട്, തിരിച്ചിട്ടില്ലേ നിങ്ങള്? തിരിച്ചിട്ടു. നല്ല ഗോൾഡൻ കളർ ആവുമ്പോ വാങ്ങാം. എടുക്കാറാവുമ്പോ തീ കൂട്ടി വെക്കുക, അപ്പോ എണ്ണ കുടിക്കില്ല. എന്ത് ശബ്ദ അർച്ചന പറഞ്ഞുകൊടുക്ക്? കലകല 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 ശബ്ദമായി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉണ്ടാ ശബ്ദം, കഴിക്കാൻ സൂപ്പർ സാധനം കേട്ടോ. ഇല്ല ഇനി ഇതുപോലെ ഞാൻ ബോളാക്കി വെച്ചിട്ട് ഒക്കെ ഇതുപോലെ വറുത്ത് പോരാ. ഇട്ട ഉടനെ മറിച്ചിടാൻ നോക്കരുത്, അടിയൊട്ടിട്ടുടനെ ആരും മറിച്ചിടാൻ നോക്കരുത്. ഒരു മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ, അതിന് ശേഷം നമുക്ക് മറിച്ചിടാം. പിന്നെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇത് ഇടണം. ഇതുപോലെ ആവുമ്പോ എടുക്കുക. പഞ്ചസാര ഇട്ട് ഉണ്ടാക്കിയത് നന്നായിരിക്കും കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് 2 സ്പൂൺ പഞ്ചസാര ഇടാം. അപ്പൊ ഉപ്പ് പാകത്തിനുള്ളതുണ്ട, ഒരു പിഞ്ച് ഉപ്പിട്ടാൽ മതി. ഇതായതുണ്ട്, ഇതും കൂടി മാറാം. ഇട്ട ഉടനെ അടക്കാൻ നിൽക്കരുത്, എണ്ണയിൽ അടി പിടിക്കട്ടോ. അതുപോലെ ബോളായിട്ട് വരില്ലേ, ബോള് ബോള് പോലെ വരില്ല. അടി പിടിച്ചു കഴിഞ്ഞാൽ അർച്ചനാക്കിയിട്ടാണ് ഇത് ഈ ആദ്യത്തെ ട്രിപ്പിൽ അടി പിടിച്ചുണ്ടോ കറുപ്പ് എണ്ണയിൽ. എന്ത് ശബ്ദം അർച്ചന? വീണ്ടും വീണ്ടും പറയണം, നിന്ന് അഗതിയൊക്കെ പോയിണ്ട് എല്ലാരും കണ്ടോളൂ. ബാക്കി കിട്ടിയത് ഇത്രയാണ്. നമ്മുടെ പൊട്ടറ്റോ ബോൾ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ എല്ലാരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം, അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണേ. എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത്ര നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. പിള്ളേർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, എല്ലാവരും കാണണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല ഞങ്ങളുടെ ചാനലിൽ നിന്ന്. ഞങ്ങള് നമ്മുടെ ചാനലിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, ബെല്ലൈക്കൺ തട്ടിയാലേ. അടുത്തില്ല ബെല്ലൈക്കൺ തട്ടുന്നേ. ബൈ.